അത്രയും ഖുർആൻ ഓതുമായിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അയ്യു ആയത്തിൻ ഫീ കിതാബില്ലാഹി അഅദമു, ഉബയ്യ് ഇബ്നു കഅബ് ഖുർആനിലെ ഏത് ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായത്? മഹാനവറുകൾ, അല്ലാഹു വറസൂലുഹു അഅലം. അദബ് കൊണ്ട് പറഞ്ഞു, നബിയെ, അല്ലാഹുവിനറിയാം, അവന്റെ റസൂലിനറിയാം, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തേതാണ്? അതാണ് ചോദ്യം. പിന്നെയും നബി ചോദിച്ചു, അയ്യു ആയത്തും ഫീ കിതാബില്ലാഹി അഅദം, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, സൂറത്തല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്താണ്? രണ്ടാമത് നബി തങ്ങൾ ചോദിച്ചപ്പോൾ അദബ് കൊണ്ട് മഹാനവറുകൾ അന്നേരം ഉത്തരം പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم آية الكرسي നമുക്കറിയുന്ന ഒരു ആയത്താണ്, ഒരൊറ്റ ആയത്ത്. എന്താണ് അതിൻ്റെ ഒരു മഹാത്ഭുതം എന്നാണ്? എത്ര അത്ഭുതമുള്ള ആയത്താണ്! നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ, 9 ജുംലയാണതിൽ, 9 സെന്റൻസുകൾ. ഒന്ന്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. രണ്ട്, ലാ തഅഖുദുഹു സിനതും വലാ നൗം. ഇത് ഒറ്റ ആയത്താണ്, പക്ഷേ 9 ജുംലകളാണ്, 9 സെന്റൻസുകളാണ് അതിൽ. ലാ തഅഖുദുഹു സിനതും വലാ നൗം. മൂന്ന്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നാല്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അഞ്ച്, അതാണ് മധ്യത്തിൽ വരുന്നത് കേട്ടോ, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ആറ്, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാ. ഏഴ്, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. എട്ട്, വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ഒൻപത്, വഹുവൽ അലിയുൽ അദീം. ഈ 9 ജുംലയായ ഒരായത്ത്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, ഉബയ്യ് ഇബ്നു കഅബ് എന്നവരോട് നബി തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്. ഹദീസിന്റെ ബാക്കി പറയാം. ഇതിലെ അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ സെന്റൻസും 9-ാമത്തതും ബന്ധമുള്ളതാണ്, രണ്ടാമത്തേതും 8-ാമത്തേതും ബന്ധമുള്ളതാണ്, മൂന്നാമത്തേതും 7-ാമത്തേതും ബന്ധമുള്ളതാണ്, 4-ാമത്തേതും 6-ാമത്തേതും ബന്ധമുള്ളതാണ്. അതിന്റെ ഇടയിലാണ് നടുവിലേത്, യഅലമു മാ ബൈന ഐദീഹിം, അവർക്ക് മുമ്പുള്ളതും, വമാ ഖൽഫഹും, അവർക്ക് പിറകിലുള്ളതും അല്ലാഹുവിനറിയാം. ആദ്യം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഏകനാണ്, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ഖയ്യൂമാണ് അല്ലാഹു. അല്ലാഹുവിന്റെ ഇസ്മുകളിൽ എത്ര ഇസ്മാണ് ഇവിടെ പറഞ്ഞത്? എത്ര ഇസ്മു പറഞ്ഞു? രണ്ട്, ഹയ്യ്, ഖയ്യൂം. അവസാനത്തേക്ക് വരും 9-ാമത്തേത്, വഹുവൽ അലിയുൽ അദീം. അല്ലാഹു അലിയാണ്, അദീമാണ്. എത്ര ഇസ്മു പറഞ്ഞു അല്ലാന്റെ? രണ്ട് ഇസ്മു. ആദ്യം പറഞ്ഞു, രണ്ട് ഇസ്മു അവസാനത്ത് പറഞ്ഞു. 1, 9. ഇനി 2, 8. രണ്ടാമത്തേത്, ലാ തഅഖുദുഹു സിനതും വലാ നൗം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. നിയന്ത്രണം ഏറ്റെടുക്കുമ്പോ ക്ഷീണം വരും, മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. അതാണ് ATMന്റെ ആൾക്കാർ ജ്വല്ലറിന്റെ മുമ്പിലൊക്കെ കസാരിട്ടിട്ട് കണ്ണ് കെട്ടിട്ട് ഉറങ്ങണം കണ്ടിട്ടില്ല ഞങ്ങള്? പാവങ്ങള്, ശമ്പളം ഹലാലാവുമെന്ന് അല്ലാഹു അലം, അവിടെ ഉണർന്നിരിക്കാനാണ് ശമ്പളം കൊടുക്കുന്നത്, പാറാവുകാരന്റെ ഡ്യൂട്ടി. അങ്ങനെ കൂർക്കാൻ വലിച്ചുറങ്ങും, അവരെ കൈയും കാലും കെട്ടിയിട്ടാ കള്ളന്മാരകത്ത് കയറില്ല അല്ലേ. അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ നോക്കി നിന്നാ ഉറക്കം വരുന്ന, സ്വാഭാവികമായി അങ്ങനെ CCTVയിലേക്ക് നോക്കിയെന്നാൽ ഉറക്കം വരും. ഈ കണ്ട തന്നെ കണ്ടുകൊണ്ടിരിക്കല്ലേ, ഉറക്കം വരും. അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. എന്നിട്ട് അല്ല എന്താ പറയുന്നത്? ആ റബ്ബിന് ഉറക്കമോ തൂങ്ങി ഉറക്കമോ ബാധിക്കുകയില്ല. നിങ്ങൾ റബ്ബിനെ മനുഷ്യനെ പോലെ കാണരുത്. അല്ലാഹ്ക്ക് തൂങ്ങി ഉറക്കം വരൂല. ഈ പ്രപഞ്ചം റബ്ബ് നോക്കിയിരിക്കുകയാണ്, അല്ലാഹ്ക്ക് ഉറക്കം ബാധിക്കൂല. ലാ തഅഖുദുഹു സിനതും വലാ നൗം. രണ്ടാമത്തെ ജുംല.
ഇനി അവസാനത്തിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഏതാണ്? എട്ടാമത്തെ ജുംല എന്താണ് പറയുന്നത്? ഈ പ്രപഞ്ചത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അള്ളാഹുവിന് ഒരു ക്ഷീണവും വരുത്തുകയില്ല. ബന്ധല്ലേ? രണ്ടാമത് പറഞ്ഞതും എട്ടാമത്തേതും ബന്ധിച്ചിരിക്കുകയാണ്. അള്ളാഹു ക്ഷീണിക്കൂല. മൂന്നാമത്തേതും ഏഴാമത്തേതും നോക്കൂ. ലഹുമാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിന് മിൽക്കാണ്. അള്ളാഹുവിന് അധികാരമുണ്ട്, അള്ളാഹുവിന് അവകാശമുണ്ട്. അള്ളാഹു മലിക്കാണ്, അള്ളാഹു മാലിക്കാണ്. ഒരു പറമ്പിന്റെ ഉടമസ്ഥൻ എന്താ പറയാ? മാലിക്. ഒരുപാട് ജനങ്ങളെ ഭരിക്കുന്ന ആൾക്കാണ് രാജാവ് മലിക്ക് എന്ന് പറയാ. അള്ളാഹു മലിക്കാൻ, അള്ളാഹു മാലിക്കാൻ. ഭൂമി അള്ളാഹുക്കാണ്, മനുഷ്യരും അള്ളാഹുവിൻ്റെതാണ്. ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ മിൽക്ക്, ലഹു, അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. അത് മൂന്നാമത്തേത്. ഇനി ഏഴാമത്തേത് നോക്കൂ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അള്ളാഹുവിന്റെ കുർസി പ്രപഞ്ചം മുഴുവനും ചൂഴ്ന്നു നിൽക്കുകയാണ്. ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാണ്, അള്ളാഹു മലിക്കാണ്. അതാ ഇവിടെ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ആകാശഭൂമിയിലുള്ളത് മുഴുവനും റബ്ബിന് അവകാശപ്പെട്ടതാണ്, അള്ളാഹു മാലിക്കാണ്. മൂന്നാമത്തേതും ഏഴാമത്തേതും നോക്കൂ, എങ്ങനെ മനോഹരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നാല്, ആറ്, പിന്നെ അഞ്ചു നടുവിലേ ഉള്ളൂ. അതോടെ കേട്ടെ, ഇനി തുണയില്ല. നാലാമത്തേത് എന്താ പറയുന്നത്? يَعْلَمُ مَا بَيْنَ مَنْ ذَا الَّذِي يَشْفَعُ عِنْدَهُ إِلَّا بِإِذْنِهِ അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ ആരാണ് ഷഫാഅത്ത് ചെയ്യാൻ വരിക? റബ്ബ് സമ്മതം കൊടുക്കാത്തവർ എങ്ങനെയാണ് അവിടെ ഷഫാഅത്ത് ചെയ്യുക? അള്ളാഹ് സമ്മതം കൊടുത്തു അംബിയാഇന്, ഷുഹദാഇന്, ആലിമീങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് അള്ളാഹ് സമ്മതം കൊടുത്തതിന്റെ പേരിൽ ഷഫാഅത്ത് ചെയ്യും. സമ്മതമില്ലാത്തവർ നാളെ ഒരിക്കലും ഷഫാഅത്ത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. ഇല്ലാ ബിഇദ്നിഹി, റബ്ബിന്റെ സമ്മതമില്ലാതെ. മുചല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം, അവിടെ ഇസ്തിഥ്ന ഉണ്ട് അല്ലേ? ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ എങ്ങനെയാണ് ഷഫാഅത്ത് ചെയ്യുക? ഇനി ആറാമത്തേത് നോക്കൂ. വലാ യുഹീതൂന ബിശൈഇം മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ, അവിടെയും ഒരു മുസ്തഥനയുണ്ട്. അള്ളാഹുവിന്റെ ഇൽമ് നിങ്ങളാർക്കും ചൂഴ്ന്നെടുക്കാനും മുഴുവനായി മനസ്സിലാക്കാനും നിങ്ങളാരെ കൊണ്ടും കഴിയില്ല. ഇല്ലാ ബിമാഷാ, അള്ളാഹു തീരുമാനിക്കുന്നതും അവൻ അറിയിച്ചു തരുന്നതുമല്ലാതെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നുമേ നിങ്ങൾക്ക് കിട്ടുകയില്ല. റബ്ബിന്റെ പരമമായ അധികാരം മഹ്ശറയില്, ദുന്യാവില് അള്ളാഹ് അനുവദിക്കുന്നവർക്കല്ലാതെ എന്ന് പറയുന്ന ഇല്ല എന്ന പ്രയോഗം വന്ന രണ്ട് ജുംലകൾ, നാലാമത്തേതും ആറാമത്തേതും നടുവിലെന്താ? يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ, നിങ്ങൾക്ക് മുമ്പിലുള്ളതും പിറകിലുള്ളതും അള്ളാഹു അറിയും. അത് വെച്ചത് നടുവിൽ, അതിന്റെ മുമ്പും വരികളുണ്ട്, ശേഷവും വരികളുണ്ട്. വളരെ സംക്ഷിപ്തമായി നമ്മൾ ആ ആയത്തിനൊന്ന് മനസ്സിലാക്കുക. എത്ര അത്ഭുതമാ, ഒരൊറ്റ ആയത്താണിത്. അഅദമു ആയത്തിൻ ഫിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അതറിയാമായിരുന്നു ഉബൈ ഇബ്നു കഅബ് എന്നവർക്ക്, പക്ഷെ പറഞ്ഞില്ല, മടിച്ചു നിന്നു. എങ്ങനെയാ നബിയോട് ഇത് പറയാ? തങ്ങൾ ഒന്നുകൂടെ ചോദിച്ചു, നിങ്ങൾക്കറിയാമല്ലോ ഉബൈ ഇബ്നു കഅബെ, പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നെഞ്ചിൽ ഒരു അടിയടിച്ചു റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ലയഹ്നികൽ ഇൽമു അബാ മുൻദിർ, ഉബൈ ഇബ്നു കഅബ, നിങ്ങൾക്ക് ഞാൻ ഇൽമ് കൊണ്ട് ആശീർവാദം നൽകുകയാണ്. ലയഹ്നികൽ ഇൽമു യാ അബാ മുൻദിർ, ഉബൈ ഇബ്നു കഅബ, നിങ്ങൾക്ക് ഇൽമ് കൊണ്ട് ഞാൻ അഭിനന്ദനം നൽകുകയാണ്. പിന്നെ ആ വാക്ക് പോരെ, ഇൽമിന്റെ മഹാകൂമ്പാരമാണ് മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ജിബാലും മിൻ ജിബാലിൽ ഉമ്മ, അലമും മിൻ അലാമി സ്വഹാബ, സ്വഹാബികളിലെ പ്രഗത്ഭനായ മഹാനായി മാറുന്ന ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് കാണിച്ച ഒരു അദബ്.